പറമ്പൻ തളി. ഏതൊരു ഭക്തനും ആദ്യ ദർശനത്തിൽ വിസ്മയിച്ചു പോകുന്ന ഒരു ഘനഗംഭീരതയാണ് പറമ്പൻ തളി മഹാദേവ ക്ഷേത്രം. പേരുപോലെ തന്നെ ഒരു വലിയ പറമ്പിൻ്റെ മധ്യഭാഗത്ത് തപസ് ചെയ്യുന്ന ഒരു മഹാമുനിയുടെ പ്രതിനിധി ജനിപ്പിക്കുന്ന വാസ്തുവിദ്യയുടെ അത്യപൂർവ കാഴ്ച. ധ്യാനരൂപത്തിലുള്ള മാടത്തിലപ്പനാണ് ഇവിടെ മഹാദേവൻ്റെ സങ്കല്പം. മാടത്തിലപ്പൻ എന്ന വാക്ക് ഉയർന്ന ഇടത്തിലിരിക്കുന്ന ശിവലിംഗം എന്നർത്ഥമാക്കുന്നു. മരത്തിൻ്റെ മുകളിൽ ലിംഗാരാധന നടത്തിയ ഒരു മുനിയുടെ തപസ്സിൽ പ്രസാദിച്ച ശിവഭഗവാനെയാണ് ഇത് പ്രതിനിധാനം ചെയ്യുന്നത്. ഐതിഹ്യങ്ങൾ പറയുന്നത് ശിവന്റെ ഭൂതഗണങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് പണികഴിപ്പിച്ച മഹാക്ഷേത്രമെന്നാണ്. ചില നിർമ്മിതികളിൽ കേവല മനുഷ്യ സ്പർശത്തിനപ്പുറമായി വർണ്ണിക്കാൻ പറ്റാത്ത അനുഭവം ഇവിടെയും ആവോളം പകർന്നു തരുന്നു. നന്ദികേശനില്ലാത്ത ശിവക്ഷേത്രമെന്ന പ്രത്യേകതയുമുണ്ട്. ഗുരുവായൂരിൽ നിന്ന് 9 കിലോമീറ്ററും വടക്കുനാഥനിൽ നിന്ന് ഏകദേശം 22 കിലോമീറ്റർ ദൂരത്തിലാണ് പറമ്പൻ തളി ക്ഷേത്രം. മുല്ലശ്ശേരി എന്ന പ്രദേശത്തിലാണ് സ്ഥിതി ചെയ്യുന്നതും. പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ 108 ശിവക്ഷേത്രങ്ങളുടെ പട്ടികയിൽപ്പെടുന്നതാണ് ഈ മഹാക്ഷേത്രവും. നേരത്തെ പറഞ്ഞതുപോലെ ഉയരത്തിലുള്ള ശ്രീകോവിലിലാണ് മാടത്തിലപ്പനുള്ളത്. ഈ ശ്രീകോവിലിലേക്ക് എത്താൻ ഏകദേശം 21 പടികൾ കയറേണ്ടതുണ്ട്. ഒരു മരത്തോളം ഉയരത്തിൽ പടികൾ കയറി അവിടുന്ന് വീണ്ടും ഉയരത്തിലാണ് ശിവലിംഗം പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. 5 അടി ഉയരത്തിലുള്ള ശിവലിംഗ പ്രതിഷ്ഠയാണിവിടെ. 10 പതിറ്റാണ്ടുകളോളം പാരമ്പര്യമുള്ള ഈ ക്ഷേത്രം 900 വർഷങ്ങൾക്ക് മുന്നേ പുനരുദ്ധാരണം ചെയ്തതിൻ്റെ ശിലാലിഖിതങ്ങൾ ഇന്നും ഈ ക്ഷേത്രത്തിൽ കാണാം. പുരാതന ബ്രാഹ്മണ തറവാടുകളുടെ കീഴിലായിരുന്നു ഈ ക്ഷേത്രം. പിന്നീട് ആഴ്വാഞ്ചേരി തമ്പ്രാക്കളിലേക്ക് എത്തുകയായിരുന്നു. വട്ടശ്രീകോവിലിൽ പടിഞ്ഞാറ് ദർശനമായിരിക്കുന്ന സുബ്രഹ്മണ്യനും വടക്ക് ദർശനമായിരിക്കുന്ന ഗണപതിയും ഉപദേവതകളായി ഈ മതിൽക്കകത്ത് നിലകൊള്ളുന്നു. പുറത്ത് കാവിൽ ബ്രഹ്മരക്ഷസും കുറച്ചു മാറി മേൽക്കൂരയില്ലാത്ത തറയിൽ ഭഗവതിയും തൊട്ടടുത്ത് നാഗദേവതകളും കുടികൊള്ളുന്നു. ക്ഷേത്രത്തിലെ തറയിൽ ഇന്നും വട്ടെഴുത്തുകൾ കാണാം. ഇതെന്താണ് അർത്ഥമാക്കുന്നതെന്ന് ചരിത്രകാരന്മാർക്ക് ഇതുവരെയും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. ക്ഷേത്രത്തിൻ്റെ ആകെ പഴക്കം എത്രയെന്ന് ഇന്നും കണ്ടെത്താനായിട്ടില്ല. അന്യപരിചയം ശത്രുദോഷങ്ങൾ കുടുംബദോഷങ്ങളെല്ലാം തീർത്തുരക്ഷിക്കണം. കണ്ടക ശനി ദോഷം രാഹുദോഷങ്ങൾ 7.5 ശനി ദോഷം ചൊവ്വദോഷങ്ങൾ ചൊറിയാതി വെളിപ്പൂടെ പുഷ്പരായണ കരുണയുടനുഗ്രഹം തരുവാൻ കൈകൊടുങ്ങ. ആദിപരാശക്തി പാർവതി ദേവിയെ പാർവതി ദേവിയാനുഗ്രഹിക്കണമേ. മഹാദേവ ക്ഷേത്രമായതുകൊണ്ട് തന്നെ ശിവരാത്രിയാണ് ഇവിടെ പ്രധാനം. ഒപ്പം ഒരുപാട് പ്രത്യേകതയുള്ള സുബ്രഹ്മണ്യ പ്രതിഷ്ഠ ഉള്ളതുകൊണ്ട് തന്നെ തുലാമാസത്തിലെ സ്കന്ദഷഷ്ടി ഇവിടെ മറ്റൊരു പ്രധാന ഉത്സവമാണ്. ശൂലം ധരിച്ചും പീലിക്കാവടികളുമായി ഈ നാട് മുഴുവൻ മഹാദേവൻ്റെ സമക്ഷത്തിലെത്തുന്ന നാൾ. തൃശ്ശൂരിൽ നിന്ന് കാഞ്ഞാണി വഴി ഗുരുവായൂരിലേക്ക് പോകുമ്പോൾ മുല്ലശ്ശേരിയിലാണ് ഈ ക്ഷേത്രം. പ്രകൃതി അനുഗ്രഹിച്ച ഈ പ്രദേശത്തിൻ്റെ സൗന്ദര്യം നന്നായി അറിയാൻ
നഖക്ഷതങ്ങൾ എന്ന എം ടി ചിത്രത്തിൻ്റെ വിഷ്വൽസ് ഒന്ന് കണ്ടാൽ മതിയാകും. ഇന്നും അതേ സൗന്ദര്യം പ്രസരിപ്പിക്കാൻ ഇവിടുത്തെ പ്രകൃതിക്കും ക്ഷേത്രകുളത്തിനും പരിസരത്തിനും ഒക്കെ സാധിക്കുന്നു. കഴിയുമെങ്കിൽ ഒരിക്കൽ പോയി നേരിൽ കാണുക. സമ്പന്നമായ ഒരു സംസ്കൃതിയുടെ വേരുകൾ തേടിയുള്ള യാത്രകളിൽ പറമ്പൻതളി ക്ഷേത്രം നിങ്ങൾക്ക് എന്നും സൂക്ഷിക്കാനുള്ള ഒരു അനുഭവമാകും നിശ്ചയം. ശംഭോ മഹാദേവ്.